നമസ്കാരം. കേരളത്തിന്റെ തലവര മാറ്റിക്കുറിച്ചുകൊണ്ട് വിഴിഞ്ഞത്ത് കൂറ്റൻ കപ്പൽ നങ്കൂരമിട്ടിരിക്കുകയാണ്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം കേരളത്തെ ലോക നെറുകയിൽ എത്തിച്ചിരിക്കുകയാണ്. അദാനി ഗ്രൂപ്പിന്റെ വിഴിഞ്ഞം തുറമുഖം ആദ്യ മദർഷിപ്പിനെ സ്വാഗതം ചെയ്തു കഴിഞ്ഞു. ഇന്ത്യയെ ലോക ലീഗിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞു എന്ന് തന്നെ പറയാം. ലോകത്തിലെ രണ്ടാമത്തെ വലിയ ഷിപ്പിംഗ് കമ്പനിയായ മെഴ്സ്കിന്റെ കപ്പലായ സാൻ ഫെർണാണ്ടോ 2000-ലധികം കണ്ടെയ്നറുകളുമായി തുറമുഖത്തിലെത്തി ചരിത്രം സൃഷ്ടിച്ചിരിക്കുകയാണ്. ഭീമാകാരമായ കപ്പലിന് പരമ്പരാഗത വാട്ടർ സല്യൂട്ട് നൽകിയാണ് സ്വീകരിച്ചത്. ആദ്യത്തെ മദർഷിപ്പിന്റെ വരവോടെ അദാനി ഗ്രൂപ്പിന്റെ വിഴിഞ്ഞം തുറമുഖം ഇന്ത്യയെ ലോക തുറമുഖ ബിസിനസ്സിലേക്ക് ഉയർത്തിയിരിക്കുകയാണ്. ആഗോളതലത്തിൽ ഈ തുറമുഖം വലിയ ശ്രദ്ധയാണ് നേടിയിരിക്കുന്നത്. മദർഷിപ്പ് സ്വീകരിക്കാൻ എത്തിയവരിൽ സംസ്ഥാന തുറമുഖ മന്ത്രി വി എൻ വാസവൻ, അദാനി തുറമുഖ ഉദ്യോഗസ്ഥർ, മുതിർന്ന സംസ്ഥാന ഉദ്യോഗസ്ഥർ എന്നിവർ ഉൾപ്പെട്ടിരുന്നു. ഔദ്യോഗിക ഉദ്ഘാടനത്തിന് ശേഷം മദർഷിപ്പ് അതിന്റെ അടുത്ത ലക്ഷ്യസ്ഥാനമായ കൊളംബോയിലേക്ക് നീങ്ങും. അതിനുശേഷം കൂടുതൽ കപ്പലുകൾ ചരക്കുകളുമായി എത്തുമെന്നാണ് വിവരം. 3000 മീറ്റർ ബ്രേക്ക് വാട്ടറും 800 മീറ്റർ കണ്ടെയ്നർ ബർത്തും തയ്യാറായ തുറമുഖത്തിന്റെ ആദ്യഘട്ടത്തിന്റെ ഔദ്യോഗിക പൂർത്തീകരണം ചരിത്ര നിമിഷം തന്നെയാണ് അടയാളപ്പെടുത്തുന്നത്. ആവശ്യമായ 32 ക്രെയിനുകളിൽ ഒന്നൊഴികെ എല്ലാം വന്നിട്ടുണ്ട്. കണക്ടിവിറ്റിക്കായി 1.7 കിലോമീറ്റർ അപ്രോച്ച് റോഡ് ഏകദേശം പൂർത്തിയായി. ഓഫീസ് കെട്ടിടവും സുരക്ഷാ ഏരിയയും ഇലക്ട്രിക് ലൈനുകളും എല്ലാം തയ്യാറായി കഴിഞ്ഞു. ഈ തുറമുഖത്തിന്റെ മറ്റൊരു സവിശേഷത, രാജ്യത്തെ ആദ്യത്തെ സെമി ഓട്ടോമേറ്റഡ് കണ്ടെയ്നർ ടെർമിനലാണിത് എന്നതാണ്. കൂടാതെ ഹൈഡ്രജൻ, അമോണിയ തുടങ്ങിയ ശുദ്ധവും ഹരിതവുമായ ഇന്ധനങ്ങൾ വിതരണം ചെയ്യുന്ന ആഗോള ബങ്കറിംഗ് ഹബ്ബ് കൂടിയാണിത്. തുറമുഖത്തിന്റെ പൂർണ്ണമായ വാണിജ്യ പ്രവർത്തനങ്ങൾ ഏതാനും മാസങ്ങൾക്കുള്ളിൽ ആരംഭിക്കും. പദ്ധതിയുടെ 2-3 ഘട്ടങ്ങൾ 2028 പൂർത്തീകരിക്കാനും ലോകത്തിലെ ഏറ്റവും ഹരിത തുറമുഖങ്ങളിലൊന്നായി മാറ്റാനും പദ്ധതിയിട്ടിട്ടുണ്ട്. കടൽ ചരക്കു ഗതാഗതത്തിനുള്ള അന്താരാഷ്ട്ര കവാടമായി വിഴിഞ്ഞം മാറുകയാണ്. നോക്കൂ, വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം തിരുവനന്തപുരത്തിന് അനന്തമായ സാധ്യതകളാണ് തുറന്നിടുന്നത്. കേരളം അല്ലെങ്കിൽ വിഴിഞ്ഞം ആഗോള ഹബ്ബാകാൻ പോവുകയാണ് എന്നതാണ് യാഥാർത്ഥ്യം. അപ്പോ എന്തൊക്കെ നേട്ടങ്ങളാണ് കേരളത്തിന്, തലസ്ഥാന നഗരത്തിന് ലഭിക്കാൻ പോകുന്നത്? അതിലേക്ക് വരികയാണെങ്കിൽ വിദേശ രാജ്യങ്ങളുമായുള്ള കണക്ടിവിറ്റി, ചരക്കു ഗതാഗതം എന്നിവ സുഗമമാക്കും. അതേപോലെ തന്നെ ഉൽപാദനം, വ്യാപാരം, വിനിമയം, വിദ്യാഭ്യാസം, ടൂറിസം തുടങ്ങിയ മേഖലകളിൽ മികച്ച അവസരങ്ങൾ ഒരുങ്ങും. തിരുവനന്തപുരം വ്യാപാര ഹബിന്റെ തലസ്ഥാനമായി മാറിമറിയും. കയറ്റുമതി ലക്ഷ്യമിട്ടുള്ള വ്യവസായ മേഖല ശക്തമാകും. അതേപോലെ തന്നെ തിരുവനന്തപുരത്തെ ടൂറിസം, ഹോസ്പിറ്റാലിറ്റി, ഹോട്ടൽ മാനേജ്മെന്റ്, വ്യോമയാന മേഖലകളിൽ കൂടുതൽ തൊഴിൽ സാധ്യതകൾ എന്നിവ ലഭിക്കും. വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള വ്യാപാര വിനിമയത്തിന്റെ ഹബ്ബായി തലസ്ഥാനം മാറും. ഏറ്റവും പ്രാധാന്യത്തോടെ നോക്കിക്കാണേണ്ട കാര്യം സിംഗപ്പൂരിനെയും ചൈനയും അപേക്ഷിച്ച് മികച്ച ട്രാൻസ്ഷിപ്മെന്റ് മേഖലയായി വിഴിഞ്ഞം മാറുന്നതോടെ തിരുവനന്തപുരത്തിന്റെ പ്രതിച്ഛായ തന്നെ മാറും എന്നതാണ്. അതേപോലെ തന്നെ സേവന മേഖലയിൽ കൂടുതൽ വളർച്ചയുണ്ടാകും. സമ്പദ് വ്യവസ്ഥ മൊത്തത്തിൽ ശക്തിപ്പെടുന്നതോടെ ഉയർന്ന ജീവിത നിലവാരം, സ്റ്റാർട്ടപ്പ് മേഖലയിൽ കൂടുതൽ വളർച്ച എന്നിവ കൈവരിക്കും. ഇത് വലിയ സംഭാവനകൾ വിവിധ മേഖലകളിൽ നൽകും. കൂടാതെ ഡിജിറ്റൽ മാരിടൈം കോഴ്സുകൾ, പോർട്ട് മാനേജ്മെന്റ്, സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്, റീറ്റെയിൽ മാനേജ്മെന്റ്, ക്വാളിറ്റി കൺട്രോൾ കോഴ്സുകൾ കൂടുതലായി എത്തും. തിരുവനന്തപുരത്തെ സ്കൂളുകളും മാരിടൈം രംഗത്ത് സർവകലാശാലകളും മികവിന്റെ മികച്ച കേന്ദ്രങ്ങളായി മാറും. ഉന്നത പഠന കേന്ദ്രങ്ങളുമാകും. അതേപോലെ ഫുഡ് റീറ്റെയിൽ മേഖലയിൽ 10,000-ക്കണക്കിന് തൊഴിലവസരങ്ങളും രൂപപ്പെടും. എന്തായാലും വിഴിഞ്ഞം ഇന്റർനാഷണൽ ട്രാൻസ്ഷിപ്മെന്റ് ഡീപോർട്ടഡ് മൾട്ടിപർപ്പസ് തുറമുഖം കേരള സർക്കാർ ഏറ്റെടുത്ത ഒരു വലിയ പദ്ധതി തന്നെയാണ്. അതിന്റെ നേട്ടം നമുക്ക് ലഭിക്കുകയും ചെയ്യും. ഒരു ക്രൂയിസ് ടെർമിനൽ, ലിക്വിഡ് ബൾക്ക് ബർത്ത്, അതേപോലെ അധിക ടെർമിനലുകൾക്കുള്ള സൗകര്യങ്ങൾ എന്നിവയ്ക്കൊപ്പം ട്രാൻസ്ഷിപ്മെന്റ്, ഗേറ്റ്വേ കണ്ടെയ്നർ, ബിസിനസ് എന്നിവയെ പ്രാഥമികമായി നിറവേറ്റുന്നതിനാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഇന്ത്യയുടെ തെക്കൻ തീരത്തോട് ചേർന്നുള്ള ഇതിന്റെ സ്ഥാനം അന്താരാഷ്ട്ര ഷിപ്പിംഗ് റൂട്ടുകളിലേക്ക് എളുപ്പത്തിൽ പ്രവേശനം നൽകുന്നുണ്ട്. കൊളംബോ, സിംഗപ്പൂർ, ദുബായ് തുടങ്ങിയ ആഗോള ട്രാൻസ്ഷിപ്മെന്റ് ഹബ്ബുകളുമായി മത്സരിക്കുന്നതിനാൽ വിദേശ ഇടങ്ങളിലേക്കും പുറത്തേക്കും കണ്ടെയ്നർ നീക്കത്തിന്റെ ചിലവും കുറയ്ക്കുന്നുണ്ട്. എന്തായാലും വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം കേരളത്തിന്റെ, ഇന്ത്യയുടെ ഏറ്റവും വലിയ ഒരു നേട്ടം തന്നെയായി കാണേണ്ടതുണ്ട്. അതിന്റെ ഗുണം രാജ്യത്തിനും സംസ്ഥാനത്തിനും ലഭിക്കും എന്നതും ഉറപ്പാണ്.